നമസ്കാരം. നമസ്കാരം. ഡോക്ടർ ട്രെസിമോൾ മത്തായി, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. യെസ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ കുറച്ച് അന്യത കാണിക്കാറുണ്ട്. കോമൺ പീപ്പിളാണ് കൂടുതലും. എന്നാൽ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആളുകളാണെങ്കിൽ അത് ക്ലിനിക്കലി നമുക്കത് പരിഹാരമുണ്ട്, സൊല്യൂഷൻ വേണ്ടതാണെന്നൊക്കെയുള്ള അർത്ഥത്തിൽ ചെല്ലാറുണ്ട്. എന്നാൽ കൂടുതൽ പേരും ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ എന്നെ ആളുകൾ മുദ്ര കുത്തുമോ, ഞാനൊരു മനോരോഗിയായി കഴിഞ്ഞു എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഒരു പ്രസക്തിയും പ്രാധാന്യവും എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയാൻ പറ്റും? ഇതിൻ്റെ പ്രസക്തി പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രസക്തിയേ ഉള്ളൂ. കാരണം നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് ഉണ്ടെങ്കിലേ നമുക്ക് എന്തിനും സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മളെല്ലാം വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ ചുറ്റുപാടും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു, റോഡ് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു, അതിനുവേണ്ടി ഒരുപാട് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യം വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. അപ്പോൾ ആ മനസ്സ് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട അത് സ്വാഭാവികമാണ്. അതിൽ പൊടിയും അഴുക്കും എല്ലാം വന്നു ചേരും. കൂടുതൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിലെന്താ നമ്മൾ ചെയ്യുന്ന അടിച്ചു വാരി തുടച്ച് ശരിയാകും. ഇതേപോലെ തന്നെ നമ്മുടെ മനസ്സും ക്ലിയർ ആക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെൻ്റൽ ഹെൽത്ത് ഏരിയയിൽ പോകുന്നത്. അതിന് ഒരു തരത്തിലും നമ്മൾ മടിക്കേണ്ടതില്ല. അത് മടിക്കുകയും പേടിക്കുകയും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുകയും ചെയ്താൽ നമുക്ക് തന്നെയാണ് നഷ്ടം. അത് എത്രയും പെട്ടെന്ന് അത് കൈകാര്യം ചെയ്യുന്നു അത്രയും എളുപ്പത്തിൽ നമുക്കത് ശരിയാകുന്നതായിരിക്കും. മറ്റൊരു ക്വസ്റ്റ്യൻ, മനസ്സും സമൂഹവും, അതാണല്ലോ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം സമൂഹത്തിൽ എന്തുണ്ടോ അത് മനസ്സിൽ പ്രതിഫലിക്കുന്നു. ആ അർത്ഥത്തിൽ നമ്മൾ സമൂഹത്തെ ചികിത്സിക്കുക എന്നുള്ളൊരു ഒരു ഒരു കാര്യത്തിൽ വരികയാണ്. വാസ്തവത്തിൽ ഈ കോമൺ സമൂഹത്തിന് ഇപ്പോൾ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എങ്ങനെയായിരിക്കും അതിന് കൊടുക്കാൻ പറ്റുന്ന പല പല മേഖലകൾ എന്തൊക്കെയായിരിക്കും? ഉദാഹരണം സ്കൂളുണ്ട്, ഓഫീസുണ്ട്, അതുപോലെ തന്നെ തൊഴിലിടമുണ്ട്, അതുപോലെ എന്തെങ്കിലും ഒരു പബ്ലിക് സ്പേസുകളൊക്കെ ഉണ്ട്, രാഷ്ട്രീയം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് പലതരത്തിൽ സൈക്കോളജിക്കലായ ഇൻടേക്ക് നടക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നോർമാലിറ്റി ഉണ്ട്, അബ്നോർമാലിറ്റി കാണാറുണ്ട്. അതിനകത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഓഫീസിലെ ഒരു ഒരു പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ അതിലൊരു ഉദാഹരണത്തിലേക്ക് നമ്മൾ പോവാം. അതാണെങ്കിൽ ഇപ്പോൾ അതിലേക്ക് ഒരു ബോസിൻ്റെ, സാധാരണ നമ്മൾ നോക്കുമ്പോൾ ആ ബോസിൻ്റെ അല്ലെങ്കിൽ സിഇഒയുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും, സ്വഭാവം പോലെ ഇരിക്കും ആ ബാക്കിയുള്ള ഓഫീസ് സ്റ്റാഫിൻ്റെ കംഫർട്ടും കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ആ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഓഫീസിന് മാക്സിമം പ്രൊഡക്ടിവിറ്റിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പേഴ്സണൽ ടച്ച് കൊടുക്കണം. പലതരത്തിലുള്ള പ്രയാസങ്ങളുള്ള ആൾക്കാരും ഫാമിലി പ്രോബ്ലംസിൽ നിന്നും പല ബുദ്ധിമുട്ടുകളിൽ നിന്നായിരിക്കും അവർ ഓഫീസിലേക്ക് വരുന്നത്. ആ ഒരു ഏരിയയും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ മെഷീൻസ് അല്ല, മനുഷ്യരാണ്. നമ്മൾ ഫീലിങ്സ് കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ഏരിയ വളരെ ബുദ്ധിമുട്ടുന്ന ആൾ സ്കിൽഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും, പക്ഷേ അയാൾക്ക് മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് ആ സ്കില്ല് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഏരിയ നമ്മൾ കണ്ടെത്തി അത് റെഡിയാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു കമ്പനിയാണെങ്കിൽ, ഓഫീസാണെങ്കിൽ അതുപോലെയുള്ള ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു എച്ച് ആറിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിസിറ്റിംഗ് ആയിട്ട് ഒരാൾ, അപ്പോൾ എല്ലാവരും കണ്ടെന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അങ്ങനെ അവരുടെ പ്രൊഡക്ഷനും കാര്യങ്ങളും ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരു പേഴ്സണൽ ടച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആവും, ഹാപ്പിനെസ് ഇൻക്രീസ് ആവും, നല്ലൊരു ഇത് കിട്ടും എല്ലായിടത്തും. ഇത് വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മറ്റൊന്ന്, നമ്മളിപ്പോൾ ഈ വളരെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹം, വികസിക്കുന്നതോടൊപ്പം മനക്ലേശങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ വികസനത്തെ അല്ലെങ്കിൽ ഈ വികസനത്തോടൊപ്പം ചേർത്തുകൊണ്ട് ഇപ്പോൾ മാനസികാരോഗ്യം എന്നുള്ള വിഷയം എന്തെങ്കിലും പ്രാക്ടിക്കലി അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളെ കൊണ്ട്, സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളെ കൊണ്ട് നമുക്കത് നിവർത്തിച്ചെടുക്കാൻ പറ്റുമോ? അങ്ങനെയല്ല, നമുക്കെന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് അത് അവയർനെസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വികസിക്കുമ്പം നമുക്ക് ഇത്രയും നാളുമുള്ള ചേഞ്ചസ് ദ ഓൺലി പെർമനൻറ്റ് തിങ് എന്നുള്ളതുണ്ട്. ഇപ്പോൾ ചേഞ്ചസ് പെയിൻഫുൾ എന്നുള്ളതും കൂടിയുണ്ട്. നമ്മൾ ഇത്രയും നാളൊരു സെറ്റ് പാറ്റേൺ, ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണെങ്കിലും ശീലിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു സെൻസ് ഓഫ് കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണാം. ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് ഇപ്പം ഒരാൾ ഭയങ്കര ദേഷ്യമുള്ള ആളാണ് അല്ലെങ്കിൽ ഭയങ്കര ഇതാണ്, ജനിച്ച് വീണതേ അതിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അതിൽ നിൽക്കാനായിട്ടുള്ളൊരു
കാര്യം നമുക്കുണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ആംബിയൻസിൽ പോയി കഴിഞ്ഞാൽ അതെന്തോ ഒരു ലാക്ക് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഇതിവിടെ എങ്ങനെ കണ്ടക്ട് ചെയ്യുന്നല്ല, കാരണം നമ്മുടെ ന്യൂറൽ പാത്വേസും ബ്രെയിനിലുള്ള കാര്യങ്ങൾക്കും അതുമായിട്ടൊന്ന് പരിചയപ്പെട്ട് അതുമായിട്ടൊന്ന് സെറ്റായി റെഡിയായിട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അത് ഒരു ടൈം എടുക്കും, നമ്മുടെ എഫേർട്ട് വേണം, നമ്മൾ എടുത്തു ചാടാതെ പതുക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി മൂവ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ നമുക്ക് ഈ രീതിയിൽ നമ്മൾക്ക് സ്വായത്തമാക്കി നമ്മൾ അതിനോട്ട് യോജിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് സാധിക്കും. മാറ്റം വരുമ്പം ഇത്തിരി ഒന്ന് പകച്ചു നിൽക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല മാറ്റമാണുള്ളത്, അപ്പോൾ ഇത്തിരി പകപ്പ് കൂടുതലായിട്ടുമുണ്ട്. പക്ഷേ അതിൽ പ്രതീക്ഷയുണ്ട്. കാര്യം അത് എവ്രി എന്താണ് സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം ലൈസ് ഇൻ ദ പ്രോബ്ലം ഇറ്റ് സെൽഫ് എന്നല്ല പറയുന്നത്. എല്ലാ പ്രോബ്ലത്തിനും അതിന് സൊല്യൂഷൻ ഉണ്ട് താനും. അപ്പോൾ അതും മാറ്റമാണ് സ്ഥിരമായിട്ടുള്ളതെന്നും ഈ രണ്ട് കോമ്പിനേഷനും കൂടി വരുമ്പം അതിൽ പ്രതീക്ഷ തന്നെയുണ്ട്. നമുക്കൊരു ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് എടുക്കാം. നമുക്ക് സ്കൂളും കുട്ടികളും ടീച്ചർമാരും ഒക്കെ ചേർന്നൊരു ഒരു സൈക്കോ എൻവയോൺമെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ മാർക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന സ്കൂളാവാനുള്ള ശ്രമത്തിനിടയിൽ കുട്ടികൾ കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കണം അതിനെയൊക്കെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലയന്റ് കുട്ടി വന്നിട്ടുണ്ടോ, ഡോക്ടർ സമീപിച്ചിട്ടുണ്ടോ? പിന്നെ ഒരുപാട് ഇങ്ങനെ മാർക്കിന്റെ പ്രശ്നം, ഇതുപോലെ വീട്ടിലെ കോമ്പറ്റീഷൻ, അടുത്ത വീട്ടിലെ കരിയർ ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, പാരന്റ്സിന്റെ ഡ്രീംസ് കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നത്, സ്കൂളിന്റെ പ്രസ്റ്റീജ് അത് കുട്ടികളെ അവിടെ നിന്ന് TC കൊടുത്ത് വിടുന്നത്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾക്ക് എന്തൊക്കെയോ ആരൊക്കെയോ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ജീവിതമാണ് നമ്മൾ കുറേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ധൈര്യം വേണമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് എന്താണോ ആവശ്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് ഇപ്പം ഇങ്ങനെ അവരുടെ ഒരു ഡീറ്റെയിൽസ് ഇത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഫിനാൻഷ്യലി വളരെ റിച്ചാണ്. അപ്പോൾ ഈ മകന് ഇപ്പം വേണ്ടത് ഒരു എന്താണ് 3 കോടി രൂപയുടെ ഒരു വീട് പണിയണം. താമസിക്കുന്നത് തന്നെ വലിയൊരു വീട്ടിലാണ്. അപ്പം അത് കൂട്ടുകാരെ കാണിക്കാൻ നാണക്കേടാണെന്ന്. ഈ മകന് ശരിക്കും ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് ഒരു. അപ്പോൾ അതാണ് എൻ്റെ കാര്യം. പക്ഷെ അത് അംഗീകരിക്കില്ല. പാരൻസ് ആകെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നു. ചിലപ്പം ഇയാളെ പേടിച്ച്, 25 വയസ്സുള്ള ആളാണ്, അയാളെ പേടിച്ച് ചിലപ്പോൾ പുറത്തേക്കൊക്കെ ലോഡ്ജിൽ റൂം എടുക്കുന്നു. ഇത്രയും ബിസിനസ് ചെയ്ത് ബെൻസും കാര്യങ്ങളും എല്ലാം ഉള്ള ആൾക്കാർക്ക് സ്വന്തം വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കണ്ടീഷനൊക്കെയാണ്. അപ്പോൾ ഇപ്പം 3 കോടി രൂപയുടെ എത്രയോ 10,000 സ്ക്വയർ ഫീറ്റോ സ്വിമ്മിംഗ് പൂളോ അതും ഇതൊക്കെ വേണം. കൂട്ടുകാരുടെ വീടൊക്കെ കാണുമ്പം നാണക്കേടാവുന്നു പറയാണ്. ഞാൻ പറഞ്ഞു, ഈ 3 കോടി രൂപയുടെ വീട് പണിത് കഴിഞ്ഞ ആ നെക്സ്റ്റ് മൊമെൻറ്റ് അയാൾ അതിൽ അൺസാറ്റിസ്ഫൈഡ് ആകുകയും അടുത്ത പ്രോബ്ലമായിട്ട് വരികയും ചെയ്യും എന്ന് പറഞ്ഞു. നമ്മളപ്പോൾ വലിയ വീട് തേടി തേടി പോകുമ്പം, ഇപ്പം അംബാനിയുടെ വീട് അല്ലെങ്കിൽ അതുപോലെ ബ്രൂണൈ സുൽത്താൻ്റെ കൊട്ടാരം, നമുക്ക് എപ്പോഴും നോക്കുമ്പോഴും ഇപ്പം 3 കോടി രൂപയുടെ വീട് പണിതു, സ്വിമ്മിംഗ് പൂളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്. കുറച്ച് കഴിയുമ്പം ഒരു സാച്ചുറേഷൻ ആവും. അത്ര ഇതില്ല, വേറെ ഇതേ അതിലും വലിയ വീടിരിക്കുന്നു, അതിലും സൗകര്യം ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ കരിയർ ആണെങ്കിലും പൈസ ഉണ്ടാക്കുന്നതാണെങ്കിലും പവർ ആണെങ്കിലും മണി, എല്ലാ മെറ്റീരിയൽ ഗെയിൻസിനും സാച്ചുറേഷൻ ഉണ്ട്. ശരിക്കും നമ്മൾ ലുക്ക് ഇൻസൈഡ്, നമ്മളെ ഉള്ളിലേക്കാണ് നമ്മൾ തിരിയേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് എത്രമാത്രം നമ്മൾ ബ്രാൻഡഡ് ആണ്, എത്രമാത്രം ക്വാളിറ്റി ഉണ്ട്, എത്രമാത്രം നമ്മൾ സീസൺഡ് ആണെന്നനുസരിച്ചാണ് കാര്യങ്ങൾ. നമുക്ക് അത് അങ്ങനെ ഒരു എല്ലാ ഒരു റൂം മതി നമുക്ക് അവിടെ ഒരു കൊട്ടാരമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പിക്ക് ചെയ്ത് ചെയ്യുമ്പോൾ അതൊരു എക്സ്ട്രാ ബ്യൂട്ടി തന്നെയാണ്. ഇപ്പം അത് ആരോ പറയണത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് ഒരു ആൾ ഇതേപോലെ നല്ല ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു റൂം, സിംഗിൾ റൂം മാൻഷൻ എന്നൊക്കെ പറയും. അത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഓരോ സാധനങ്ങളും ഇവരുടെ തന്നെ ഒരുപാട് ഇങ്ങനെ തിങ്കിങ്ങിൻ്റെ ഒക്കെ ഫലമായിട്ട് ക്രിയേറ്റീവ് ഇങ്ങനെ ചൂസ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന അവരുടെ പ്രൊഫഷനിൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് വളരെ കോൺഗ്രുവൻ്റ് ആയിട്ടാണ് എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക വൈബ്, പ്രത്യേക ഒരു എനർജി ക്രിയേറ്റ് ചെയ്യും. പ്രത്യേകമായ ഒരു അതിനത്ര എമൗണ്ട് അല്ല അതിലെ കാര്യങ്ങളെന്ന് പറയുന്നത്, അതിൻ്റെ ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള ക്വാളിറ്റി പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തൊരു സ്ഥലത്ത് നമ്മളെ ബോഡി ലാംഗ്വേജും ഫേഷ്യൽ എക്സ്പ്രഷനും ആറ്റിറ്റ്യൂഡും എല്ലാ കാര്യങ്ങളും അത് അക്കോർഡിംഗ്ലി ആയിരിക്കും. അപ്പോൾ ഈ എക്സാമ്പിൾ, ഈ 3 കോടി കഴിഞ്ഞ ആൾ ഈ ഒരു സ്ഥലത്തേക്ക് വരികയാണ്, അയാൾക്ക് തൃപ്തിയില്ല. 3 കോടിയാണെങ്കിൽ ആ റൂമിൽ പോവും, ഈ റൂമിൽ പോവും, സ്വിമ്മിംഗ് പൂളിൽ ചാടിയാലും തൃപ്തിയില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ആക്സിഡൻ്റലി വന്നു ചേരുന്നു. അപ്പോൾ ജലസിയുള്ള ഒരാളാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടും അവിടെ കാണുന്ന ഒരു വൈബ്, എനർജി, ഭയങ്കര ഒരു ബ്രൈറ്റ്നസ്, ആ ഓരോ സാധനങ്ങളുടെയും ആ ഒരു ലൈഫ് ഉണ്ടാവും ഓരോ സാധനങ്ങളിലും. അത് ഇയാൾക്ക് കണക്ട് ചെയ്യാൻ വീണ്ടും ജലസ് വരും.
ആഹാ ഒരു മുറിയായിട്ട് ഇത് എന്താണ് എനിക്കില്ലാത്തൊരു സാധനം ഇവിടെ ഉള്ളതെന്ന്. ഇങ്ങനെയുള്ളൊരു ഡെവലപ്മെൻ്റ് ഇൻറ്റേർണൽ ഡെവലപ്മെൻറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഈ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കമ്പാരിസണും പുറത്തു നോക്കി ദീർഘശ്വാസം ഇടലും അങ്ങ് നിൽക്കും, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നിൽക്കും, പാരൻസിൻ്റെ നിൽക്കും, ആൾക്കാരുടെയും നിൽക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്.